ലിൻഡോ ജോസഫ് MLA ഉയരേ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പാതയോരത്ത് പല വൃക്ഷങ്ങളും തണൽ മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ഒരു മണിക്കൂറിനിടെ 1500 മരത്തൈകളാണ് ഓമശ്ശേരിക്കും എരഞ്ഞിമാവിനും ഇടയിൽ വെച്ചുപിടിപ്പിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗോതമ്പ് റോഡിൽ ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നിന്ന് മുറിച്ചു മാറ്റിയ 100 തണൽ മരങ്ങൾക്ക് പകരമായി ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. ലിൻഡോ ജോസഫ് MLA ഉയരേ പദ്ധതിയുടെ ഭാഗമായാണ് തണലോരം എന്ന പേരിൽ ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെയുള്ള 15 കിലോമീറ്റർ പരിധിയിൽ 1500 ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മുറിച്ച തണൽ മരങ്ങൾക്ക് പകരമായി സംസ്ഥാന പാതയിൽ പൂർണ്ണമായും തണലൊരുക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യർക്കും പറവകൾക്കും ഉൾപ്പെടെ ഫലവൃക്ഷങ്ങൾ ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനോടൊപ്പം അത് സംരക്ഷിക്കുമെന്നും ചടങ്ങിൽ പ്രതിജ്ഞയെടുത്തു. ഒന്നിന്റെ നാശം മറ്റുള്ളവയുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ആർത്തി ഈ ഭൂമിയിലെ വിഭവങ്ങളുടെ നാശത്തിന് കാരണമാകുന്നുണ്ടെന്നും അത് നാളത്തെ മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുമെന്നും ഞാൻ തിരിച്ചറിയുന്നു. പ്ലാസ്റ്റിക് മാലിന്യം കുറച്ചുകൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം പങ്കാളിയാകുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, KSTP, ശ്രീധന്യ കമ്പനി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു ബൃഹത്തായ ക്യാമ്പയിന് MLA തണലോരം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. അരമണിക്കൂർ കൊണ്ട് സംസ്ഥാന പാതയിൽ 1500 വൃക്ഷത്തൈകൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന്, സന്നദ്ധ സംഘടനകൾ ചേർന്ന് നിർവഹിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായി ഓരോ സ്കൂളുകളും ആ ക്യാമ്പയിൻ ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. ഗോതമ്പ് റോഡിൽ നടന്ന നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TC കോമളം, ഷിഹാബ് മാട്ടുമുറി, സിജി കുറ്റിക്കൊമ്പിൽ, മുക്കം AO P ഓമകാരനാഥൻ, BPC PN അജയൻ, ശ്രീധന്യ പ്രതിനിധി നരസിംഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.